എന്തുവാ വിളിക്കാനില്ല. So he doesn't know what to speak actually. ഇന്നലെ എന്റെ പണി സ്ഥലത്ത് വിളിക്കുന്നു, പക്ഷെ ഞാൻ പഠിക്കുന്ന സ്ഥലത്തല്ലായിരുന്നു സംഭവിച്ചത്. ഞാൻ പഠിക്കുന്ന സമയത്ത് രണ്ടു വഴിയപ്പുറം ഈ സംഭവം ഉണ്ടാവുന്നു. So yesterday, near his workplace, something extraordinary happened. അപ്പോ പെട്ടെന്നൊരാള് രണ്ടു മണി അപ്പുറം പറഞ്ഞു, ഞാൻ അപ്പുറം പണിയുണ്ട്, പെട്ടെന്നൊരാള് പറഞ്ഞു കുട്ടി കഴിച്ചിട്ടുണ്ട്. One person came running to him, Joe Satan, and said, my son has fallen into a well. പട്ടണം ഞാൻ പഠിച്ചാലൊക്കെ വിട്ടിട്ട് അവിടെ ഓടി രണ്ടു മൂന്ന് വീടപ്പുറം ഇപ്പൊ ചാടി മതിൽ കയറി ചാടിയൊക്കെ പോയി. Hearing this, he hurried up to that place. He jumped one or two fences and reached to that place where that well is there. അവിടെ ചെന്നപ്പോ കാണുന്നത് ഒരു രണ്ട് മൂന്ന് വയസ്സൊരു കുട്ടി കഴിച്ചു കിടക്കുന്നത്. So what he saw there was a child around 3 years old, 2 to 3 years old, has fallen into the well and the boy is in the well. പെട്ടെന്ന് നോക്കിയപ്പോ അതിന്റെ അച്ചാച്ചനും കഴിച്ചാടി വീണ് കിടക്കണ്ടേ, രണ്ടുപേര് കഴിച്ചുള്ളിലായിരുന്നു. അപ്പാപ്പനല്ലേ. So seeing this, grandfather of this boy also jumped into the well, and when Josetan reached there, there are two people inside the well. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ അവിടെ ആ വീട്ടില് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, എല്ലാവരും ജോലിക്ക് പോയ സമയമാണ്, കുറച്ച് പണിയുന്ന സ്ഥലമാണ്, എല്ലാവരും പണി ആണുങ്ങളായിട്ടില്ല, ഒന്നോ രണ്ടോ പേരുടെ പിള്ളേരാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആലോചിച്ചിങ്ങനെ വളരെ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ തന്നെ ആകെ ടെൻഷനായി എനിക്കാതെ. So there was no man, male people over there. There were only few women. And at that point, Josephine was not knowing what to do. So suddenly, in that despise, he was not knowing what to do, but suddenly his mind was raised to Jesus, and he saw the cross, and he start praying to Jesus. പെട്ടെന്ന് ഞങ്ങളുടെ അവസരം ഞാൻ ആലോചിച്ചു, ദൈവമേ നീ തന്നെ എന്നൊരു വഴി കാണിച്ചു തരാൻ പറഞ്ഞു. And he said inside his mind, only you can deliver from this situation, you only show a way, Jesus. എന്റെ ഇഷ്ടത്തിനല്ല, നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടത്, ഈ മക്കളെയും ഈ കുഞ്ഞിനെയും ഈ അപ്പനെയും അവിടെ ചേർന്ന് കൽപ്പിച്ചു പ്രാർത്ഥിച്ചു പെട്ടെന്ന്. And he prayed, I am giving these two, this grandfather and the boy, to your hands, Lord. You only open a way. And he prayed. There was no rope there. There was no men. Nobody know what to do. Everybody is is crying and helpless in that situation. പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഓർത്തുന്നു, ഇവിടെ വായു കിട്ടാൻ അവരൊന്ന് ആ കൊച്ചും അവൾക്ക് അറിയണം. പെട്ടെന്ന് ഞാൻ വേഗം തന്നെ മോട്ടറിന്റെ കയറുകൾ ഊരി കുറെ തൂപ്പുകൊണ്ട് കൂട്ടി വേഗം വലിച്ചു തുടങ്ങി. കുറെ നേരം വലിച്ചു, ആൾക്കാരും വരണ്ടേ, അങ്ങനെ വലിച്ചു വലിച്ചു കുറെ നേരം വലിച്ചു. പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ എന്റെ ഇഷ്ടത്തിന് വിട്ട്. പെട്ടെന്ന് അവര് സൗണ്ട് അവിടെ പോയി, ഞാൻ ആകെ തകർന്നു പോയി, മിണ്ടാണ്ടായി. Suddenly the sound from inside the well also stopped. By the time Josephine could put the rope inside, do something, cheer them up, but suddenly the sound was no more heard. അത് ഞാൻ പെട്ടെന്ന് പിന്നെ ഞാൻ യേശുവിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ദൈവമേ അവരെ പാപങ്ങളെ കൂടെ പൊറുക്കണം, ദൈവമേ അവരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും മനസ്സിൽ കുറേ നേരം പ്രാർത്ഥിച്ചിരുന്നു. And then he started praying, forgive them, Lord, if they have done any sin, please forgive. And he prayed, Joseph prayed earnestly to forgive their sins and deliver them from this situation. And after that prayer, they started crying again. The voice started to come up again, and he was very happy.
ആ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ചു. സ്റ്റേഷനിലേക്ക് മണ്ണ് സ്റ്റേഷൻ മണ്ണ് പോലീസ് പോലീസുകാരെ വിളിച്ചില്ല. അവർ വന്നപ്പോഴേക്ക് പെട്ടെന്ന് വന്നു, കയറൊക്കെ കൊടുന്നു. ആ കൂടെ അവരെ പബ്ലിക് വർക്കേഴ്സ് വന്നു, അവർ എടുത്തു. രണ്ടുപേരും സുഖമായിട്ട് immediately initially nobody turned up, but suddenly fire force came, police came, and they were harmlessly taken out of the well. Can you give a big round of applause for Jesus? Noka ivide there is one person who prayed. See, in that situation, old situation, nobody knew what to do. Aarkum endu cheyanam ennu ariyada nilkumbol oru vyakti അതിന് നടുവിൽ നിന്ന് പ്രാർത്ഥിച്ചു. And he prayed to Jesus. He said, forgive them, Lord. He said, forgive their sins, Lord. He said, somehow make way for their escape. Hallelujah. അതുകൊണ്ട് കർത്താവ് അത് ചെയ്തു. നോക്ക്, ജീവന്റെയും മരണത്തിന്റെയും ഇടയിൽ ഒരു പേരേ ഉള്ളൂ. ആ പേര് യേശു കർത്താവ് എന്നാണ്. There is one name between life and death, and that name is Jesus Christ, our Lord. Hallelujah.